പ്രവർത്തകരെ ഹാജരാക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഈ പ്രവർത്തകരെ ഹാജരാക്കും, അവിടെ നിന്ന് ഇവർക്ക് ജാമ്യം ലഭിച്ചാൽ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. അതാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. നിലവിൽ ഈ അറസ്റ്റ് ചെയ്ത 7 കോൺഗ്രസ് പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഹാജരാക്കാനായി കൊണ്ടുപോവുകയാണ്. എറണാകുളം ജില്ലാ കോടതിയിലാണ് ഈ പ്രവർത്തകരെ ഹാജരാക്കുന്നത്. അവർക്ക് ജാമ്യം ലഭിച്ചാൽ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാം എന്നതാണ് നിലവിൽ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. ഇപ്പോൾ ഈ പ്രവർത്തകരെ അത്രയും പോലീസിന്റെ സംരക്ഷണയിൽ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നു. നേരത്തെ മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കിയത് പ്രവർത്തകർക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ തങ്ങൾ ഈ പ്രതിഷേധം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നതാണ്. പോലീസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കി കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകാമെന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം മജിസ്ട്രേറ്റ് മുന്നിൽ, എറണാകുളം ജില്ലാ കോടതിയിലെ മജിസ്ട്രേറ്റിന് മുന്നിലേക്കാണ് പ്രവർത്തകരെ കൊണ്ടുപോകുന്നത്. ആ രീതിയിലേക്കാണ് നിലവിൽ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ഈ പ്രതിഷേധം തുടരുകയുണ്ട്. MLA മാരടക്കം ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. MLA യും ജനപ്രതിനിധികളും അടക്കം ഇവിടെ തുടരുന്നുണ്ട്. ഇനിയുള്ളത് ഈ കോടതി നടപടികൾ എന്തായിരിക്കുമെന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുക.